നമസ്കാരം, ഞാൻ സീനത്ത് കൊക്കുരാണ്. നിങ്ങൾ കാണുന്നത് ചാമ്പ ചെടിച്ചട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു തൈയുടെ മുകളിലുണ്ടായിട്ടുള്ള ചാമ്പയാണ്. ഒത്തിരി അധികം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം. ചെറിയൊരു തൈയാണ്, നോക്കിയ നിലത്തോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഇലകളെല്ലാം. ഇത്രയും അധികം ചെറിയൊരു തൈയാണ്, അത്യാവശ്യം ചാമ്പ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ചാമ്പ ഇനി കൂടുതൽ ഇതുണ്ടായപ്പോൾ എനിക്ക് കൂടുതൽ തായ്ലൻഡ് ചാമ്പ, അതുപോലെ തന്നെ ബാലി ചാമ്പ, ഒരാളുടെ പേരിലുള്ള ഉമർ ചാമ്പ, അതൊക്കെ കൃഷി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തായ്ലൻഡ് ചാമ്പ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആപ്പിൾ ചാമ്പ, അങ്ങനെ ഒത്തിരി ചാമ്പകൾ, നല്ല ടേസ്റ്റിൽ വ്യത്യസ്ത ടേസ്റ്റിലുള്ള ചാമ്പകളുണ്ട്. ഇത് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ് ചാമ്പ എന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ ഷുഗറായിട്ടുള്ള ആളുകൾക്കൊക്കെ ചാമ്പ കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ചാമ്പ നല്ലതാണ്. അപ്പോൾ നമ്മൾ ചാമ്പ മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ടും നമുക്ക് എന്ത് ചെയ്യുക, ചട്ടിയിൽ. അപ്പോൾ അതിലുണ്ടാവുന്ന ചെടിക്കൊരു വളർച്ച ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നുള്ള ഫ്രൂട്ട് നമുക്ക് അത്യാവശ്യത്തിലുള്ള അത് മതി. ഞാൻ പറഞ്ഞ കുറച്ച് സ്ഥലക്കുള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലും. അപ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക്, ഇതിനൊക്കെ ജൈവ ചാമ്പ എന്ന് വിളിക്കാം. കാരണം എന്നാൽ കെമിക്കലായിട്ടുള്ള ഒന്നും അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് ജൈവ ആട്ടിങ്കാഷ്ടം ചാണപ്പൊടിയൊക്കെ മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേനലാകുമ്പോൾ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക എന്നുള്ള പൂട്ടിലാകുമ്പോൾ ഡെയിലി വെള്ളം നനച്ച് കൊടുക്കണം. രാവിലെ നനയും മറ്റു പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടില്ലേ അടക്ക പറിച്ചെടുക്കണം തോട്ടത്തിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം പറിച്ച് കഴിയുമ്പോൾ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടുകളെടുത്ത് കഴിക്കും. അപ്പോൾ അതൊന്ന് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.